അജ്ഞാത പേടകങ്ങൾ എന്നും അത്ഭുതവും വിസ്മയവുമാണ്. ഇങ്ങനെ നൂറുകണക്കിന് അജ്ഞാത പേടകങ്ങളെ കണ്ടതായാണ് പുതിയ റിപ്പോർട്ട്. കണ്ടത് മറ്റാരുമല്ല US സേനാംഗങ്ങളാണ്. അവരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമമാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 6 മാസത്തിനിടെയാണ് ഇത്രയും പേടകങ്ങളെ US സൈന്യം കണ്ടത്. അജ്ഞാത പേടകങ്ങൾ കാണുന്ന സംഭവങ്ങൾ വിവരിച്ച റിപ്പോർട്ട് പെന്റഗൺ പ്രസിദ്ധീകരിച്ചതിനു പിന്നാലെ രൂപീകരിച്ച ഓൾ ഡൊമൈൻ റെസല്യൂഷൻ ഓഫീസാണ് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. 2004 മുതൽ 2021 വരെയുള്ള കാലയളവിൽ 140 UFO ദർശനങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. US സേനയുടെ ഭാഗമായ ആർമി, നേവി, എയർഫോഴ്സ് എന്നിവയിലെ അംഗങ്ങളാണ് UFO കൾ കണ്ടതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത്. ആകാശത്തും ബഹിരാകാശത്തും ജലാന്തർ മേഖലയിലും UFO കളെ കണ്ടു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഇവ അന്യഗ്രഹ ജീവി പേടകങ്ങളല്ലെന്ന് ഓൾ ഡൊമൈൻ റെസല്യൂഷൻ ഓഫീസ് ഡയറക്ടർ സീൻ ഖിർ കാപ്പിട്രിക് പറഞ്ഞു. ഈ വർഷം ജൂലൈയിലാണ് ഓൾ ഡൊമൈൻ റെസല്യൂഷൻ ഓഫീസ് സ്ഥാപിക്കപ്പെട്ടത്. US സേനാംഗങ്ങൾ പല സമയങ്ങളിലായി കാണുന്ന അജ്ഞാത പേടകങ്ങളും വാഹനങ്ങളും സംബന്ധിച്ച റിപ്പോർട്ടുകൾ ശേഖരിക്കുക, അവ ക്രോഡീകരിക്കുക എന്നതാണ് ഈ ഓഫീസിന്റെ ലക്ഷ്യം. വായുവിലോ ഉപരിതല ജലത്തിലോ വെള്ളത്തിനടിയിലോ കരയിലോ കാണപ്പെടുന്ന തിരിച്ചറിയാൻ സാധിക്കാത്ത പേടകങ്ങളെയെല്ലാം അജ്ഞാത പേടകങ്ങളുടെ ഗണത്തിൽപ്പെടുത്താമെന്നാണ് ഓഫീസിന്റെ നിർദ്ദേശം. US സേനാംഗങ്ങൾ പലപ്പോഴും അജ്ഞാത നിലയിലുള്ള പേടകങ്ങളുടെ ദർശനത്തിന് സാക്ഷ്യം വഹിക്കാറുണ്ടെന്ന അഭ്യൂഹം ശക്തമാണ്. എന്നാൽ പലപ്പോഴും നാണക്കേട് കൊണ്ടോ മറ്റുള്ളവർ വിശ്വസിക്കില്ല എന്ന ഭയം കൊണ്ടോ ഇവ റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ലത്രേ. ഈ പ്രവണത മാറ്റാനും അജ്ഞാത പേടകങ്ങൾ കാണുന്ന മാത്രയിൽ അവയെ റിപ്പോർട്ട് ചെയ്യാൻ സൈനികരെ ബോധവൽക്കരിക്കാനും ഉദ്ദേശമിട്ടിട്ടുള്ളതാണ് ഓൾ ഡൊമൈൻ റെസല്യൂഷൻ ഓഫീസ്. ഇതിനായി വലിയ പ്രചാരണ പരിപാടികൾ അവർ സൈനികർക്കിടയിൽ തന്നെ നടത്തുന്നുണ്ട്. UFO ദർശനങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക. കെന്നത്ത് അർണോൾഡ് എന്ന വ്യക്തിയാണ് ആദ്യമായി UFO കണ്ടതായി US റിപ്പോർട്ട് ചെയ്തത്. ഇത്തരം പല സംഭവങ്ങൾ വന്നതോടെ പ്രോജക്ട് സൈൻ എന്ന പേരിൽ 1947 US UFO ദർശനങ്ങളെ പറ്റി പഠിക്കാനും ഇവയുടെ വിവരങ്ങൾ ക്രോഡീകരിക്കുവാനുമായി ഒരു പദ്ധതി തുടങ്ങി. തുടർന്ന് പ്രോജക്ട് ഗ്രഡ്ജ്, പ്രോജക്ട് ബ്ലൂ ബുക്ക് തുടങ്ങിയ വലിയ പദ്ധതികളും US UFO ലക്ഷ്യമിട്ട് നടത്തിയിരുന്നു. ഇടക്കാലത്ത് ഇത് നിർത്തുകയുണ്ടായി. എന്നാൽ UFO സംബന്ധിച്ച റിപ്പോർട്ടിംഗുകൾ കൂടിക്കൂടി വന്നതോടെയാണ് ഇവ വീണ്ടും ഈ മേഖലയിൽ ശക്തമായ നിരീക്ഷണത്തിന് രാജ്യത്തെ പ്രേരിപ്പിച്ചത്. അന്യഗ്രഹ പേടകങ്ങളെ തേടുക എന്നതിനപ്പുറം ശത്രു രാജ്യങ്ങളുടെ നിരീക്ഷണ പേടകങ്ങളാണോ UFO കാണപ്പെടുന്നത് എന്ന് അന്വേഷിക്കുകയാണ് US അധികൃതരുടെ പ്രധാന ലക്ഷ്യം. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.